പിന്നെ നമ്മൾ വന്നത്തെ കാണുന്നത് എങ്ങനെയാണ് അതായത് ആധുനിക കേരളത്തിൽ നമ്മൾ കാണുന്നത് വളരെ റിഗ്രസീവായ വിമോചന സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത് ആ അവിടെ നിന്നും പോയി പിന്നെ അദ്ദേഹത്തിന് പ്രായമാകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ആർ ശങ്കർ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ഈഴവനാണ് എന്നൊറ്റ കാരണത്താൽ ആ ഭരണത്തിന് കീഴിൽ നിൽക്കില്ല എന്ന് നേരത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ പറഞ്ഞ അതുപോലെ തന്നെ ഒരു ഈഴവനായ മുഖ്യമന്ത്രിക്ക് കീഴിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കൂടിയ വർഗീയ ജാതീയ വിഷം പ്രസംഗിച്ച ആളായിരുന്നു മന്നത്ത് പത്മനാഭൻ െതിരെ അദ്ദേഹം പ്രസംഗിച്ചതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല ഈ ഒരു ഫ്ലോറിൽ നിന്ന് പറയാൻ പറ്റാത്ത അത്ര മോശമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതിന് ആർശങ്കർ അന്ന് മറുപടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിൻ്റെ ബാക്കി പകുതിയിൽ നമ്മൾ കാണുന്നത് അതിഭീകരമായ ജാതി വെറിയും പരമത വിദ്വേഷവും അത് ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഈ തെറിയെ കുളിച്ച് ആർശങ്കർ തെറിയെ വിളിച്ചതിന് ശേഷം പിന്നീട് മന്നവും ശങ്കറും കൂട്ടിയിരുന്നുണ്ട്